എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പലവിടെയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ്. IPCC അതായത് ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ സർക്കുലറും കാര്യങ്ങളും ഇറക്കേണ്ട AR6 എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എല്ലാവരും പറയുമ്പോൾ എല്ലാവരുടെയും ഒരു വാക്ക് അടിപെടുന്നത് ഇതേമാതിരിയുള്ളതാണ്, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നൊക്കെ പറയും. പലവർക്കും അതിൻ്റെ അർത്ഥം ഇനി മനസ്സിലാക്കാത്ത, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്ക് നാച്ചുറലി ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് നമ്മളുടെ ഭൂമിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് പറഞ്ഞാൽ, നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ്സുകൾ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ ഭൂമി അത് അബ്സോർബ് ചെയ്യുന്നില്ല എന്നാണ് സത്യാവസ്ഥ. അത് അബ്സോർബ് ചെയ്യാണ്ട് അത് നേരെ റിഫ്ലക്ട് ചെയ്തിട്ട്, അതായത് ഭൂമിയിൽ ഇങ്ങനെ വന്ന് തട്ടി ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അതും വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രകാശവും കാര്യങ്ങളും ഈ ടെമ്പറേച്ചറും ഈ ഗ്ലോബൽ വാർമിങ്ങും എല്ലാം ഇപ്പോൾ കൺട്രോളിൽ നിൽക്കുന്നതിൻ്റെ റീസണൊക്കെ ഈ ഒരു റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിപ്പോൾ റിഫ്ലക്ട് ചെയ്യാണ്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി ഭയങ്കര ചൂടായിട്ട് നമുക്കിവിടെ വാസയോഗ്യമല്ലാത്ത രീതിക്കുള്ള ഒരു ഇതായിട്ട് പോകും. ഇനിയിപ്പോൾ ഈ അബ്സോർബ് ചെയ്യുക, അതായത് ഈ റിഫ്ലക്ട് ചെയ്യുന്ന സാധനം എല്ലാം ഒരേപോലെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി ഒരു -17°C വരും. അത് -17° എന്ന് പറഞ്ഞാൽ അപ്പോഴും മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സാഹചര്യമായിരിക്കും. അതായത് അത്രയും ഐസ് കട്ട, വെള്ളം ഫുൾ ഐസ് ആയിരിക്കും, അങ്ങനെ ഒന്നും മരങ്ങൾ ഉണ്ടാവില്ല, ജീവജാലങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവാത്ത രീതിക്ക് ഉള്ളൊരു ഭൂമിയായിട്ട് മാറിടും. അപ്പോൾ ഇത് രണ്ടിലും ഇടയിലൂടെ നമ്മുടെ ഭൂമിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലുണ്ടാക്കുന്ന, ഇപ്പോൾ നമ്മൾ മാൻമെയ്ഡ് അല്ല, നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിലുണ്ടാകുന്ന ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് മരങ്ങളിൽ നിന്ന് പുറത്ത് വരുന്ന, മൃഗങ്ങളിൽ നിന്ന് ശ്വസിച്ച് പുറത്ത് പോകുന്ന സാധനങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നൈട്രജൻ, മീഥെയ്ൻ, ഈ എർത്ത് ക്വേക്ക് വരുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന, ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഗ്യാസുകൾ, വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതിൻ്റെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നാച്ചുറലി മെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് കുറേ കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിൻ്റെ മുകളിലേക്കും, ഇത് ഭൂമിയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ തലത്തിലേക്ക് വന്ന് നിൽക്കും. അത് മുകളിലേക്ക് യൂണിവേഴ്സലായിട്ട് പോലും ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊന്നും പോകുകയെന്ന് വെച്ചാൽ, അപ്പോൾ അത് അവിടെ അങ്ങനെ ലെയറായിട്ട് കെട്ടിക്കിടന്നുകൊണ്ട് ഒരുപാട് വർഷങ്ങളുടെ, അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ ഇടയിൽ ഉണ്ടായതല്ല, ഒരുപാട് വർഷങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്താണ് ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഷോർട്ട് വേവ് ആയിട്ടുള്ള, അതായത് സൂര്യപ്രകാശം, അതായത് അവിടെ നിന്ന് വരുന്നത് ഭയങ്കര ഷാർപ്പായിട്ട് വരുന്ന ഒരു സൂര്യപ്രകാശം, അത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫോർമേഷൻ ഒരു ലെയർ എന്ന് വേണമെങ്കിൽ പറയാം, ആ ലെയറിനെ തുളച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വരികയും ഭൂമിയിൽ നിന്ന് അത് തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് പുറത്തേക്ക് അധികം ഇത്ര ഈ ഷോർട്ട് വേവ് വരുന്ന പോലെ ലോങ് വേവിന് ഒരിക്കലും പോകാൻ സാധിക്കില്ലെന്ന് സത്യാവസ്ഥ. അപ്പോൾ അവിടെ നിന്ന് ഷാർപ്പായിട്ട് ഷോർട്ടായിട്ട് വരുന്നത് ഇവിടെ വന്നിട്ട് ഇത് സ്പ്രെഡ് ആയിട്ട് അത് ലോങ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് എനർജി, ഇല്ലെങ്കിൽ സൂര്യ വെളിച്ചം കാര്യങ്ങളൊന്നും ഇതിന് പുറന്തള്ളി പുറത്ത് പോകും. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഉള്ളിൽ ഒരു ടെമ്പറേച്ചർ, അതായത് സൂര്യൻ എന്ന് പറയുന്ന സൂര്യൻ്റെ ചൂട് തന്നെയാണ്. അപ്പോൾ ഈ ചൂട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അടിയിൽ തട്ടിയിട്ട് അവിടെ തന്നെ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരുപാട് വർഷങ്ങളായപ്പോൾ മഞ്ഞ് മലകൾ ഉരുകി ഇതേമാതിരി കടൽ താന്ന് അതേമാതിരി ഈ വാസയോഗ്യമായിട്ടുള്ള കരകളും കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അത് അങ്ങനെ ഇങ്ങനെ ഓരോ വർഷങ്ങളെടുത്തിട്ടുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ കാണുന്ന ഭൂമി എന്നുള്ള കോൺസെപ്റ്റ് വരിക. അപ്പോൾ ഇപ്പോൾ ഇതേമാതിരി കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് ആ ലെയർ കട്ടി കൂടി 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 വന്നതുകൊണ്ട് ഈ സൂര്യപ്രകാശം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് തിരിച്ച് പോകുന്നതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആ ഗ്യാസ് ലെയർ ഭയങ്കര തിക്കായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇവിടെ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മെയിനായിട്ട് ചൂട് കൂടാനുള്ള കാരണം. എന്താ പറഞ്ഞാൽ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ ഫുള്ള് ഈ ഭൂമിൻ്റെ ചുറ്റും ഒരു ലെയർ പോലെ, ഓസോൺ ലെയർ പോലെ അല്ലാണ്ട് വേറൊരു ലെയർ പോലെ ഇതിന് ചുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളും കൂടുന്നുള്ള സത്യം. ഇപ്പോൾ നമ്മൾ നാച്ചുറലി ഒരു ലെയർ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള കുറേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് വ്യവസായ സമരങ്ങൾ കുറേ വരുന്നു, അതേമാതിരി നമ്മൾ മെയിനായിട്ട് പവർ സോഴ്സും കാര്യങ്ങളൊക്കെ കൽക്കരി ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് എനർജി സോഴ്സസും കാര്യങ്ങളും, ഇല്ലെങ്കിൽ കമ്പനിയൊക്കെ അന്ന് കൽക്കരിയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. അപ്പോൾ കൽക്കരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നല്ലോണം തള്ളി വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ മാൻമെയ്ഡിൽ തന്നെ നാച്ചുറലി ഒരു 100 വർഷം കൊണ്ട് ക്രിയേറ്റ് ഉണ്ടാവുള്ളൂ, നമ്മൾ ഒരു വർഷം കൊണ്ട് നമ്മൾ തന്നെ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കി വിടുന്നുള്ള സത്യാവസ്ഥ. അതിനുശേഷം ഇതേമാതിരി കാട് നശിപ്പിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ഒരുപാട് ഡീഫോറസ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി IPCC റിപ്പോർട്ട് പ്രകാരം, IPCC റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ IPCC റിപ്പോർട്ട് പ്രകാരം ഇതേപോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ സീ ലെവല് കൂടും, പിന്നെ ഫ്ലഡ് ഉണ്ടാവും,
അതേമാതിരി കാട്ടു തീ ഉണ്ടാവും, എർത്ത്ക്വേക്ക്, വോൾക്കാനോ, അങ്ങനെ എല്ലാം വരാൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ മനുഷ്യന്മാർക്ക് തന്നെ ഇപ്പം നമ്മൾ ഒരു ഇപ്പം തന്നെ നമുക്ക് ചൂട് സഹിക്കുന്നത്, ഇനി ഒരുപാട് ടെമ്പറേച്ചറൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് ബന്ധം മരിക്കുന്ന ഒരു ലെവലിലേക്ക് മാറും എന്നുള്ളത് സത്യാവസ്ഥ. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും ചെയ്യുന്നതിന് ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.